ഹലോ നമസ്കാരം. മലയാള സിനിമയിലെ ഇതാ കംപ്ലീറ്റ് ആക്ടർ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ഏറ്റവും കൂടുതൽ കാലം തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള 10 സിനിമകളെക്കുറിച്ചാണ് ഈ വീഡിയോ ഭാഗത്ത് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പറയാൻ പോകുന്ന സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായി മറക്കരുത്. അപ്പോൾ എനിക്ക് ഈ ഒരു അപ്ഡേറ്റ് കളൊക്കെ ലഭിച്ചിട്ടുള്ളത് ലാലേട്ടൻ്റെ വലിയ ഫാൻസ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഈ പറയുന്ന അപ്ഡേറ്റുകൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ലിസ്റ്റിൽ 10 സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ള സിനിമ കിരീടം എന്ന സിനിമയാണ്. ലാലേട്ടനെ നായകനാക്കി 1989 സി ബി മലയിലാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രത്തിൽ ലാലേട്ടനെ കൂടാതെ പാർവതി, ജയറാം, തിലകൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ക്ലാസിക് സിനിമകൾ എടുത്തു നോക്കുവാണെങ്കിൽ അതിൽ മുൻപന്തിയിൽ തന്നെ കാണും കിരീടം എന്ന ലാലേട്ടൻ്റെ സിനിമ. ലാലേട്ടൻ്റെ കരിയിലെ ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് കിരീടം എന്ന സിനിമ. അക്കാലത്ത് ഈ ഒരു സിനിമ വലിയൊരു വിജയവും നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം കേരളത്തിലെ തിയേറ്ററുകൾ 200 ദിവസത്തിന് മുകളിൽ പോലും കിരീടം എന്ന സിനിമ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ലിസ്റ്റിൽ 9 സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ള സിനിമയാണ് 20 നൂറ്റാണ്ടെന്ന സിനിമ. 1987 ലാലേട്ടനെ നായകനാക്കി കെ മധു സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള സിനിമ കൂടിയാണ്. ചിത്രത്തിൽ ലാലേട്ടനെ കൂടാതെ സുരേഷ് ഗോപി, ഉർവശി എന്നിവരൊക്കെ മറ്റ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ കരിയർ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ചിത്രമാണ് 20 നൂറ്റാണ്ടെന്ന സിനിമ. 20 നൂറ്റാണ്ടെന്ന സിനിമയേക്കാൾ കൂടുതൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഹിറ്റായത് ലാലേട്ടൻ്റെ സാഗർ ഏലിയാസ് ജാക്കി എന്ന കഥാപാത്രമായിരുന്നു. അക്കാലത്ത് 35 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇറങ്ങിയ ചിത്രം ഏകദേശം 2 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിക്കൊണ്ട് ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയം നേടിയെടുക്കുകയുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം കേരളത്തിലെ തിയേറ്ററിൽ ഏകദേശം 250 ദിവസത്തിന് മുകളിൽ പോലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ 8 സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ള സിനിമയാണ് വിയറ്റ്നാം കോളനി എന്ന ചിത്രം. 1992 ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. സിത്തിക്ലാലാണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നസെൻ്റ് ഏട്ടൻ, നെടുപുണി വേണു, കനഹ എന്നിവരൊക്കെയാണ് ചിത്രത്തിൽ മറ്റു പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. സിദ്ദിഖ്ലാൽ കൂട്ടുകെട്ടി ലാലേട്ടൻ നായകനായി വന്നിട്ടുള്ള ചിത്രങ്ങളിൽ എക്കാലത്തെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് വിയറ്റ്നാം കോളനി എന്ന ചിത്രം. ഒന്നിന് പിറകെ ഒന്നായി വരുന്ന കോമഡി രംഗങ്ങളിലൂടെയാണെങ്കിലും ഒരിടത്തു പോലും പ്രേക്ഷകന് മടുപ്പ് അനുഭവപ്പെടാതെയുള്ള കഥയും കഥാപശ്ചാത്തലവുമാണ് അക്കാലത്ത് ഈ ഒരു ചിത്രത്തിന് വലിയൊരു വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഈ ഒരു ചിത്രം കേരളത്തിലെ തിയേറ്ററുകൾ ഏകദേശം 250 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ 7 സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ള സിനിമയാണ് ദേവാസുരം എന്ന സിനിമ. 1993 ലാലേട്ടനെ നായകനാക്കി രഞ്ജിത്തിൻ്റെ തിരക്കഥയിൽ IV ശശിയാണ് ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിൽ ലാലേട്ടനെ കൂടാതെ രേവതി, നെപ്പോളി, നെടുപുണി വേണു, ഉന്നസെൻ്റ് എന്നിവരൊക്കെയാണ് മറ്റ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ദേവനായും അസുരനായും ലാലേട്ടൻ അതുല്യ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള സിനിമയാണ് ദേവാസുരം എന്ന സിനിമ. ലാലേട്ടൻ്റെ ഇതുവരെയുള്ള അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ മുൻപന്തിയിൽ തന്നെയാണ് മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന കഥാപാത്രമെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. മംഗലശ്ശേരി നീലകണ്ഠനും മുണ്ടക്കൽ ശേഖരനും തമ്മിലുള്ള മത്സരവും പകയുമാണ് ദേവാസുരം എന്ന സിനിമയുടെ പ്രമേയം. സംഗീതത്തിന് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ട് എടുത്തിട്ടുള്ള ഈ ഒരു ചിത്രം 1992 ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയങ്ങളിൽ ഒന്നായിരുന്നു. ഈ ഒരു ചിത്രം കേരളത്തിലെ തിയേറ്ററുകൾ ഏകദേശം 250 ദിവസത്തിന് മുകളിൽ പോലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 6 സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ള സിനിമയാണ് നരസിംഹം എന്ന സിനിമ. മലയാള സിനിമയിലെ എവർഗിൻ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന രഞ്ജിത്തിൻ്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്തിട്ടുള്ള ലാലേട്ടൻ്റെ ചിത്രമാണ് നരസിംഹം എന്ന സിനിമ. മമ്മൂക്കയ്ക്ക് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളൊന്നാണ് ഇന്ദ്രചൂഡൻ എന്ന കഥാപാത്രം. ഏകദേശം 1.5 കോടിക്ക് മുകളിൽ ചെലവിലിറങ്ങിയ ഈ ഒരു ചിത്രം ഏകദേശം 22 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിക്കൊണ്ട് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ലിസ്റ്റിലേക്ക് ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മലയാള സിനിമയിലെ ആദ്യ 20 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന ഒരു ചിത്രം കൂടിയാണ് ലാലേട്ടൻ്റെ നരസിംഹം എന്ന ചിത്രം. ഈ ചിത്രം കേരളത്തിലെ തിയേറ്ററുകൾ ഏകദേശം 250 ദിവസത്തിന് മുകളിൽ പോലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ 5 സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ള സിനിമയാണ് 6 തമ്പുരാൻ എന്ന സിനിമ. ലാലേട്ടനെ നായകനാക്കി ഷാജി കൈലാസ് ആണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാലേട്ടൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിലെ എക്കാലത്തെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് 6 തമ്പുരാൻ. ലാലേട്ടനെ കൂടാതെ ചിത്രത്തിൽ മഞ്ജു വാര്യർ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, നരേന്ദ്രപ്രസാദ് എന്നിവരൊക്കെ മറ്റു പ്രധാന വേഷം കൈകാര്യം ചെയ്യുകയുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ശക്തമായ കഥാപാത്രങ്ങൾ ഒന്ന് തന്നെയാണ് കണിമംഗലം കോലവത്തെ ജഗന്നാഥൻ തമ്പുരാൻ എന്ന കഥാപാത്രം. 1997 പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ വിജയം നേടിയെടുത്തിട്ടുള്ള ചിത്രമാണ് 6 തമ്പുരാൻ എന്ന ചിത്രം. അക്കാലത്ത് 8 കോടിക്ക് മുകൾ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിക്കൊണ്ട് വലിയൊരു വിജയമൊക്കെ നേടിയെടുത്തിട്ടുള്ള ഈ ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ ഏകദേശം 250 ദിവസത്തിന് മുകളിൽ പോലും തിയേറ്ററുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ 4 സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ള സിനിമയാണ് ലാലേട്ടൻ്റെ തേന്മാവിൻ കുമ്പത്ത് എന്ന സിനിമ. 1994 ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്.
പ്രിയദർശനാണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. ചിത്രത്തിൽ ലാലേട്ടനെ കൂടാതെ ശോഭന, ശ്രീനിവാസൻ എന്നിവരൊക്കെയാണ് മറ്റ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാലേട്ടൻ്റെ കല്ലിൽ തന്നെ ഏറ്റവും നല്ല സിനിമകളൊന്നാണ് തേന്മാവിൻ കുമ്പത്ത്. ഈ ഒരു സിനിമ കേരളത്തിലെ തിയേറ്ററിൽ ഏകദേശം 250 ദിവസത്തിന് മുകളിൽ പോലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ള സിനിമയാണ് മണിച്ചിത്രത്താഴ് എന്ന സിനിമ. 1993 ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫാസിലാണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിൽ ലാലേട്ടനെ കൂടാതെ സുരേഷ് ഗോപി, ശോഭന, ഇന്നസെൻ്റ് എന്നിവരൊക്കെയാണ് മറ്റ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. മലയാള സിനിമയിലെ എക്കാലത്തെയും സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ കാണും മണിച്ചിത്രത്താഴ് എന്ന ചിത്രം. ഈ സിനിമയാണ് മലയാളത്തിലെ ആദ്യ 7 കോടി രൂപ കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ചിത്രത്തിൻ്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ 7 കോടി രൂപയും 50 ലക്ഷം രൂപയുമാണ്. ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ ഏകദേശം 300 ദിവസത്തിന് മുകളിൽ പോലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ള സിനിമയാണ് അല്ലെങ്കിൽ ലാലേട്ടൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കാലം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയപ്പെടുന്ന രണ്ടാമത്തെ സിനിമയാണ് കിലുക്ക് എന്ന സിനിമ. പ്രിയദർശനാണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. 1991 ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. 1991 പുറത്തിറങ്ങിയിട്ടുള്ള കിലുക്ക് എന്ന സിനിമ മലയാളത്തിലെ എക്കാലത്തെ മികച്ച കോമഡി ചലച്ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ്. ജഗതി, ശ്രീകുമാർ, രേവതി, ഇന്നസെൻ്റ്, തിലകൻ എന്നിവരൊക്കെ ഈ ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാള സിനിമയിലെ ആദ്യ 5 കോടി രൂപ കളക്ഷൻ നേടിയെടുത്തിട്ടുള്ള ചിത്രം കൂടിയാണ് കിലുക്ക് എന്ന സിനിമ. ചിത്രത്തിൻ്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ 5 കോടി രൂപയും 10 ലക്ഷം രൂപയുമാണ്. ഈ ചിത്രം കേരളത്തിലെ തിയേറ്ററുകൾ ഏകദേശം 300 ദിവസത്തിന് മുകളിൽ വരെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ലാലേട്ടൻ്റെ കരലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം തിയേറ്ററുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നറിയപ്പെടുന്ന സിനിമ ചിത്രം എന്ന സിനിമയാണ്. ലാലേട്ടനെ നായകനാക്കി 1988 പ്രിയദർശൻ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. രഞ്ജിനി, നെടുപൊടി, വേണു എന്നിവരൊക്കെയാണ് ഈ ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. മലയാള സിനിമയിലെ ആദ്യം 3 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന ലാലേട്ടൻ്റെ ചിത്രം എന്ന സിനിമയാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ 3 കോടി രൂപയും 10 ലക്ഷം രൂപയുമാണ്. ഈ ചിത്രം കേരളത്തിലെ തിയേറ്ററിൽ ഏകദേശം 366 ദിവസത്തിന് മുകളിൽ പോലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അൺഒഫീഷ്യലായിട്ട് ഈ ചിത്രം 400 ദിവസത്തിന് മുകളിൽ വരെ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. മലയാളത്തിലെ എക്കാലത്തെയും ജനപ്രീതി നേടിയിട്ടുള്ള വലിയ ഹിറ്റുകളൊന്നു തന്നെയായിരുന്നു ലാലേട്ടൻ്റെ ചിത്രം എന്ന സിനിമ. ലാലേട്ടൻ്റെ കരിയറിലെ തന്നെ എക്കാലത്തെയും ബെസ്റ്റ് സിനിമകൾ എടുത്തു നോക്കുവാണെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ കാണും ചിത്രം. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള ഈ 10 സിനിമകളാണ് ലാലേട്ടൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കാലം തിയേറ്ററിൽ ഓടിയിട്ടുണ്ടെന്ന് അറിയപ്പെടുന്ന സിനിമകൾ. ഈ ലിസ്റ്റിൽ ഏതെങ്കിലും സിനിമകൾ ഉൾപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായി മറക്കരുത്. ഈ ഒരു അപ്ഡേറ്റുകളൊക്കെ എനിക്ക് ലഭിച്ചിട്ടുള്ള ലാലേട്ടൻ്റെ വലിയ ഫാൻസ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സുമായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു മൂവി അപ്ഡേറ്റുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.